ഈ പൊതുവെ നമ്മൾ ഈ വീടിനകത്ത് ഇപ്പം ചായ ഈ പറഞ്ഞ പോലെ നിർബന്ധമുള്ളതാണ്, പത്രം ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നായി മാറിയിട്ടുണ്ട് ഈ സീരിയൽ. അത് ഈ ഒരു ഇതിൻ്റെ ഒരു മാറുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് മൊത്തത്തിൽ, ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ ആകെ ഭയങ്കര റിച്ചാവുന്ന, ഇത് അഫോർഡബിൾ അല്ലാതെ വരുന്ന അല്ലെങ്കിൽ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഇതിനെന്തെങ്കിലും ന്യൂനത, പൊതുവെ ഇപ്പം സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ അത്തരത്തിലുള്ള കുറെ പരാമർശങ്ങളൊക്കെ വന്നു, ഒരു സീനിയർ സംവിധായകൻ എന്നുള്ള രൂപത്തിൽ സാർ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഈ ഒരു ഇതിനകത്ത് ഗവൺമെന്റിന്റെ മാത്രം യാതൊരു സഹായവും മറ്റുമില്ല, ഇത് നിങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു മേഖലയായിട്ട് മാത്രം മാറുന്ന? അതാണ് ആദ്യം പറയുന്നത്, സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ രണ്ടാം കിട മീഡിയമാണ് എന്നുള്ള ധാരണ പൊതുവെ ജനങ്ങൾക്കുണ്ട്. അത് ഒരു ചരിത്രത്തിലെ കാരണങ്ങൾ സീരിയലിന്റെ ആൾക്കാർ തന്നെയാണ്, കാരണം അവർ തിരഞ്ഞെടുക്കുന്ന കഥയുടെ രീതികൾ മറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പോകുന്നതുകൊണ്ടാണ് ഒരു പൊതുവെ അങ്ങനെ സീരിയൽ കാണുന്നവർ തന്നെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചായയും പത്രവും പോലെ സീരിയലും ഒരു അഡിക്റ്റാണെന്ന് പറഞ്ഞ പോലെ തന്നെ അത് എല്ലാവർക്കും അഡിക്റ്റ് അല്ല, അതാണ് സീരിയൽ അഡിക്റ്റ് ചെയ്യുന്ന ഒരു വേറൊരു സമൂഹവും, ഇപ്പോൾ വെബ് സീരീസ് ഉണ്ട് അത് കാണുന്ന വേറെ ആൾക്കാരും മറ്റു അങ്ങനെ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അവർ കാണുന്ന രീതിയിൽ തന്നെ. അതെ അതെ, ഇപ്പോൾ സീരിയൽ കാണുന്ന ഈ പറഞ്ഞവർ അങ്ങനെ ഒരു പ്രത്യേക ഒരു ആൾക്കാരാണ്. സ്ത്രീകൾ താരങ്ങളുടെ പേരറിയില്ലെങ്കിൽ പോലും അവരുടെ ക്യാരക്ടറിന്റെ പേരറിയാമെന്നുള്ളതാണ് അത്തരം ഒരു ഓഡിയൻസിന്റെ. അതെ അതെ, അവർക്ക് അവരുടെ കൂടെയുള്ള കഥയാണത്. അതെ അതെ, അതിൽ അവര് ഭയങ്കരമായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യും, അവരുടെ കൂടെ തന്നെ കൊണ്ടു കിടക്കുകയും അതിനെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് അവർ അത്ര സ്വാധീനിച്ചിരിക്കുന്നുള്ളതാണ്. അത്തരം ക്യാരക്ടറൈസേഷൻ ആദ്യമേ നമ്മൾ ഫിക്സ് ചെയ്യും, എന്നാൽ മാത്രമല്ല അത്ര ഒരു ഓഡിയൻസിനെ തീർച്ചയായിട്ടും സീരിയലാണ് അതിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുൻവിധിയിലൂടെ തന്നെ സമീപിക്കുന്നത്. കഥയെ പോലും അങ്ങനെ തന്നെയാണ്, കഥയെടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. ആളുകളുടെ ആ ടേസ്റ്റിന് ഇപ്പോഴത്തെ അതിൽ ചിലകളും മാറ്റങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട് പരിപൂർണമായിട്ടല്ല കുറച്ചൊക്കെ. ഇപ്പോൾ ഈ അവാർഡിൻ്റെ സമയത്ത് തന്നെ, സ്റ്റേറ്റ് അവാർഡിൻ്റെ സമയത്ത് തന്നെ അത്തരം പരാമർശങ്ങൾ വന്നു, ഇങ്ങനെ അവാർഡ് അല്ലെങ്കിൽ മൂല്യങ്ങളില്ല, അങ്ങനെ ഒരു മൂല്യങ്ങൾ സാർ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് സത്യം തന്നെയാണ് പറഞ്ഞ കാര്യം. നമ്മൾ ആലോചിക്കുന്ന സീരിയൽ അങ്ങനെ വേണോ എന്നുള്ളതാണ്, സീരിയൽ ഇങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ പോരേ എന്നുള്ളതാണ് വിചാരിക്കേണ്ടത്. അത് നമ്മൾ മറ്റ് സിനിമയെ പോലെയോ അല്ല മറ്റ് മീഡിയം പോലെയോ സീരിയലിന്റെ നിലവാരത്തെ വിലയിരുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് സംശയിക്കേണ്ടത്. അതൊരു എന്റർടൈൻമെന്റ്. അതെ അതെ, ഒരു ഷോ ആണത്. അതല്ലെങ്കിൽ 1000 എപ്പിസോഡുകളൊക്കെ ഇവർ കണ്ടിരുന്നിട്ട് വിലയിരുത്തുമ്പോൾ അതെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പല മാനദണ്ഡങ്ങൾ, അത് ഇപ്പൊ യാഥാർത്ഥ്യത്തോട് ബന്ധമില്ല, കുടുംബത്തിലെ വരുമാന മാർഗം എന്താണെന്ന് തെളിയിക്കുന്നില്ല, അയാൾക്ക് മറ്റു ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റപ്പെടുന്നില്ല. അല്ല, ഫിക്ഷൻ അല്ലേ എന്ന് പറയുന്നത്, അതിനകത്ത് സിനിമയിൽ അത്രയും ഫിക്ഷൻ ഉണ്ടാവില്ല, അതിപ്പോ യാഥാർത്ഥ്യത്തോട് പുലർത്തുന്നുണ്ടോ? അതൊരു ടെലിവിഷനിൽ വരുന്ന ഒരു ഷോ എന്നുള്ള രീതി മാത്രം കാണുകയാണെങ്കിൽ പ്രശ്നമില്ല. അതിൽ അതിന് ആ തരത്തിൽ അവാർഡ് കൊടുത്താൽ മതി, അതിലെങ്ങനെയാണെന്നുള്ളത് അത് കൊടുത്താൽ മതി. ഇപ്പം ഇനിയിപ്പം നമ്മളുടെ ഒരു ഒരു സംരംഭം എന്ന് പറയുന്നത് മിനി സ്ക്രീൻ മാഗസിനാണ്. ആദ്യത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ മിനി സ്ക്രീൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രിന്റ് മാഗസിൻ ഉണ്ടായിട്ടില്ല. അപ്പം സാറിൻ്റെ എന്താണ് ഇത്രയും ഒരു സീനിയർ ആയിട്ടുള്ള സംവിധായകനൊപ്പം തന്നെ സിനിമാ പ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ സാർ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നു ഈ മിനി സ്ക്രീൻ രംഗത്തുള്ള മാസിക നിലയിൽ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഈ സീരിയലിൽ ജനങ്ങൾക്കുള്ള സ്വാധീനം ഇത്രമാത്രം ഒരു മത്സരബുദ്ധിയോടുകൂടി ചാനലുകളും പ്രൊഡ്യൂസർമാരും ഒക്കെ ഈ പരിസരിച്ച് ഇതിൽ നിർമ്മിക്കുകയും ജനങ്ങളെ കാണിക്കാൻ ആഗ്രഹം ചെയ്യുന്ന സ്ഥിതിക്ക് അതിൻ്റെ രഹസ്യ മറ്റു കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ എന്തായാലും ഈ സീരിയൽ പ്രേക്ഷകർ തന്നെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അത് കുറേ കൂടെ അവരുടെ ഈ മാനസികമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുടുംബം വീട്ടുകാർ സ്വീകരിക്കും. അതെ, അവർക്ക് അതിലൊരു അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്താൽ നന്നായിരിക്കും. അത് നന്നായിരിക്കും.